സംഗീതാസ്വാദകർക്ക് പുത്തൻ അനുഭവം. മാർഷൽ, ജെ ബി എൽ, ഐവ, ഫിലിപ്സ് എന്നീ ബ്രാൻഡുകളുടെ അതിനൂതന ഹോം ഓഡിയോ സിസ്റ്റംസ് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങൂ. കണ്ണങ്കണ്ടി നെക്സ്റ്റ് ജനറേഷൻ ഷോറൂം. മാപ്പിളപ്പാട്ട് രചയിതാവ് ഒ എം കരുവാരക്കുണ്ട് രാമായണം ഇതിവൃത്തമാക്കി രചിച്ച ഇഷൽ രാമായണം എന്ന കൃതി പ്രശസ്ത കവി ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ നിരവധി പേർ പങ്കാളികളായി. ഓരോരോ കാണ്ഡത്തിനും അനുയോജ്യമായ വിധത്തിൽ അതിലേക്ക് ആ പ്രവർത്തിപ്പിക്കുക, അതിനെ പരിഭാഷപ്പെടുത്തലുണ്ടല്ലോ. രാമകഥയെ അതിൻ്റെ അന്തസത്ത ചോർന്നു പോകാതെ, വിവാദം ഒട്ടും ഉണ്ടാക്കാത്ത വിധത്തിൽ ഈ ഇഷലുകളിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്ന ശ്രമകരമായ ജോലി അനേക വർഷങ്ങൾ കൊണ്ടാണ് ഒ എം ചെയ്തത്. മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ബാപ്പു വെള്ളിപ്പറമ്പിന് പുസ്തകം കൈമാറി. പുസ്തക രചനയിലൂടെ സാംസ്കാരിക സമന്വയമാണ് കരുവാരക്കുണ്ട് നടത്തിയതെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. രാമായണം പല രീതിയിൽ ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യ, ഏതാണ്ട് ദക്ഷിണേഷ്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഇതിഹാസമാണ് രാമായണം. ഇന്ത്യയുടെ മാത്രം സമ്പത്തല്ല, ഇന്തോനേഷ്യയിൽ രാമായണമുണ്ട്, തായ്ലാൻഡിൽ രാമായണമുണ്ട്, ബർമ്മയിൽ രാമായണമുണ്ട്, ശ്രീലങ്കയിൽ രാമായണമുണ്ട്, ചൈനയുടെ പല ഭാഗങ്ങളിൽ, കംബോഡിയയിൽ പലയിടത്തും രാമായണ കഥയുണ്ട്. ദക്ഷിണേഷ്യ മുഴുവൻ ഒരു കാലത്ത് വ്യാപിച്ചു കിടന്ന ഏതോ നാടോടി വാങ്മയത്തിൽ നിന്നാണ് തമിഴ്. മുഗൾ ചരിത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഇന്ത്യൻ ചരിത്രത്തെയാണ് ഇല്ലാതാക്കുന്നത്. രാമായണവും മഹാഭാരതവും ഉപനിഷത്തുക്കളും പേർഷ്യൻ ഭാഷകളിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് മുഗൾ രാജാക്കന്മാരാണ്. ദക്ഷിണേന്ത്യ മുഴുവൻ രാമായണം വ്യാപിച്ചത് ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ടി കെ ഹംസ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതിനൊരു വ്യത്യാസമില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ പാട്ടാണ് ബഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. അതേ രീതിയിലാണ് ഇവിടെ താമര പൂങ്കവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്ങുള്ളോളെ. ഇതെങ്ങനെ ഉണ്ടായത്? ഫൈസൽ എളേറ്റിൽ പുസ്തകം പരിചയപ്പെടുത്തി. മാപ്പിള കലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷനായി. ബഷീർ ചുങ്കത്തറ, ബാപ്പു വാവാട്, സലാം ഫോക്കസ്, ഡോക്ടർ രാധാകൃഷ്ണൻ, പ്രകാശൻ പോത്തായി, കെ ജയന്ത് എന്നിവർ സംസാരിച്ചു. രാഘവൻ മാടമ്പത്ത് സ്വാഗതം പറഞ്ഞു. തുടർന്ന് രാമായണത്തിലെ ഗാനങ്ങൾ കോർത്തിണക്കി ഗാനസദസ്സും അരങ്ങേറി. ഒരു ചായ, എന്തൊരു ഗാംഭീര്യം അല്ലേ. എന്തൊരു ട്രെൻഡി സ്റ്റൈലടാ, അത് 35% ഫ്ലാറ്റ് ഡിസ്കൗണ്ടിൽ. അടിപൊളി ഓഫർ അല്ലേ, ഇതാണ് ശരിയായ ഓണാഘോഷം. അവതരിപ്പിക്കുന്നു പെപ്സ് ഓണം അടിപൊളി ഓഫർ. ഈ ഓണത്തിന് പെപ്സിന്റെ എല്ലാ സ്പ്രിംഗ് മാട്രസിനും ഫ്ലാറ്റ് 35% ഡിസ്കൗണ്ട്, കൂടാതെ ആദ്യത്തെ 100 കസ്റ്റമറിന് സർപ്രൈസ് ഗിഫ്റ്റുകളും. ഈ ഓഫറിന് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നുമില്ല, വേഗം വാങ്ങൂ.